റിഫ്ലക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് വിലക്കുറവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അസംബിൾ ചെയ്യാവുന്ന ഒരു പ്രോലോജിക് ബോർഡാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ പ്രോലോജിക് ബോർഡ്. ഇത് ജീസ്റ്റാർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇറക്കിയിരുന്നത്. ഇത് ജീസ്റ്റാർ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടല്ല ഇവർ ഒരു പ്രോലോജിക് ബോർഡ് ആദ്യമായിട്ടാണ് ഇറക്കുന്നത്. പക്ഷേ ഇവരുടെ സ്പീക്കറുകൾ, കാർ സ്റ്റീരിയോയിലേക്ക് വേണ്ട ഐറ്റംസുകൾ, പല രീതിയിലുള്ള സ്പീക്കർ, കാർ സ്റ്റീരിയോ ഇതെല്ലാം ജീസ്റ്റാർ ആദ്യമേ മുതൽ ഉള്ളതാണ്. പല രീതിയിലുള്ള ഐറ്റംസും ഇവരുടെ ഉണ്ട്. പിന്നെ ഇതാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു യൂണിറ്റ് ഞാനും കാണുന്നത്. മാർക്കറ്റിൽ വന്നിട്ട് കുറച്ച് ദിവസമായി, എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. ഇത് റിവ്യൂ ചെയ്യാൻ കുറച്ച് സമയം എടുത്തു എന്ന് മാത്രം. ഇതിൽ വന്നിരിക്കുന്നത് നമുക്ക് ബ്ലൂടൂത്ത് 5 ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ് ബ്ലൂടൂത്ത് 5. പിന്നെ 5.1 റിമോട്ട് കിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അതായത് ഒരു USB പാനലാണ്. ആ USB പാനലിൽ ഈ പ്രോലോജിക്കും കൂടിയും ഉൾപ്പെടുത്തിയിട്ടാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ അതിനകത്ത് 6-channel DVD എന്നുള്ള ഇൻപുട്ടും ഉണ്ട്. അതുകൂടാതെ തന്നെ ഓക്സിലറി ഇൻപുട്ട് വേറെയുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ബോർഡിൽ വരുന്നത്. ഇനി ഈ ബോർഡിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഈ പ്രോലോജിക് ബോർഡ് വരുന്നത്. ഇതിലെല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇത് മേടിച്ചാൽ തന്നെയായാലും ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ വളരെ സിമ്പിളാണ്. അതായത് നമുക്കിതിൻ്റെ ഓഡിയോ ഔട്ടിനൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, അതുപോലെ തന്നെ സബ് ഊഫർ, സറൗണ്ട്, ലെഫ്റ്റ്, റൈറ്റ് ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 6-channel ഇൻപുട്ടും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. 6-channel ഇൻപുട്ട്, അതുപോലെ തന്നെ ഓക്സിലറി 1, 2, 3 അങ്ങനെ 3 ഓക്സിലറി ഇൻപുട്ട് ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത് ഇതിനകത്ത് ഇൻബിൽറ്റ് ഉള്ളതാണ്. FM ഇതിനകത്ത് ഇൻബിൽറ്റ് ഉള്ളതാണ്. 12 volt ഇത് വർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം ഒരു ഫുൾ അസംബ്ലിയോട് കൂടിയൊരു ഇതിൻ്റെ മദർ ബോർഡാണ്. ജീസ്റ്റാർ എന്നും ഇതിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് നല്ല രീതിയിലുള്ള റിമോട്ടാണ്. ഈ റിമോട്ടും വലിയ കുഴപ്പമില്ലാത്ത ഒരു റിമോട്ട് തന്നെയാണ്. പിന്നെ അതുകൂടാതെ ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് 6-channel ഇൻപുട്ട് കൊടുക്കാനുള്ള DVD എന്നുള്ള ഇൻപുട്ടും ഓക്സിലറിക്കുള്ള RC പിന്നുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഒരു പവർ ഓൺ സ്വിച്ചിനുള്ള ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഒരു ഡിസ്പ്ലേ ആണ്. റെഡ് കളറിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത്. വലിയ ഡിസ്പ്ലേ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമ്മുടെ USB പാനലിനേക്കാളും, പണ്ടുണ്ടായിരുന്ന USB പാനലിനേക്കാളും കുറച്ചുകൂടി വലിയൊരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് പിന്നെ കൊടുത്തിരിക്കുന്നത് എൻകോഡറാണ്. നല്ല രീതിയിലുള്ള ഒരു എൻകോഡറാണ് ഇത്. വലിയ കണ്ടിട്ടും നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. അടുത്തായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു USB കണക്ട് ചെയ്യാവുന്ന ഒരു ബോർഡാണ്. അതിനകത്ത് ഇത് സോക്കറ്റ് കണക്ട് ചെയ്യാനുള്ള, നമ്മുടെ കേബിൾ കണക്ട് ചെയ്യാനുള്ള സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആംപ്ലിഫയർ ഫ്രണ്ട് പാനലിൽ ചെയ്യുമ്പോൾ അത് ഏത് ഭാഗത്ത് ഫിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് നോക്കാം. കാരണം ഇത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം വെച്ചാൽ ഇതിനകത്ത് കണക്ഷൻ കുറച്ച് നമുക്ക് ആവശ്യമില്ലാത്ത കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കേബിൾസ് തിരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. പിന്നെ 12 volt കണക്ഷൻസ്, ഇതിൻ്റെ കേബിളിൻ്റെ ഈ സ്ട്രിപ്പ് വയറിൻ്റെ രണ്ട് തലയ്ക്കും രണ്ട് രീതിയിലാണ് ഇതിൻ്റെ കണക്ഷൻ വന്നിരിക്കുന്നത്. അത് കാരണം നിങ്ങൾ ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഞാൻ മാക്സിമം വീഡിയോയിൽ അറിയാവുന്ന രീതിയിലെല്ലാം പറയുന്നുണ്ട്, അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ നോക്കുക. ഇതാണ് നമ്മുടെ ഇതിൻ്റെ മെയിൻ മദർ ബോർഡ് വരുന്നത്. ഇതിനകത്ത് ഈ ഏറ്റവും വീതി കൂടിയൊരു സ്ട്രിപ്പ് വയർ വരുന്നുണ്ട്. അതെല്ലാത്തിൻ്റെ ഔട്ടാണ്. അതായത് നമുക്ക് ഇതിനകത്ത് പോകുന്നത് ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ് ആംപ്ലിഫയറിലേക്കുള്ള ഔട്ടുകളാണ് ഇതെല്ലാം. ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, അതുപോലെ തന്നെ സറൗണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, സബ്, അതിൻ്റെ ഗ്രൗണ്ടും ഇതൊക്കെയാണ് ഈ ഏറ്റവും വീതി കൂടിയ സ്ട്രിപ്പിൽ വരുന്നത്. പിന്നെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്കുള്ള കണക്ഷൻ പോകുന്നത്. ഇതിനകത്ത് ചിലപ്പോൾ ഈ സ്ട്രിപ്പിൽ എഴുതിയാണ് ഇതിനെ ടാഗ് ചെയ്തിട്ടുണ്ട്. ഇത് ചിലപ്പോൾ മാറിപ്പോകാറുണ്ട്. ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് മാറിപ്പോയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഭാഗം വന്നിരിക്കുന്നത് മദർ ബോർഡിലേക്കും, ഈ ഭാഗം വന്നിരിക്കുന്നത് ഡിസ്പ്ലേയിലേക്കാണ് ഇതിനകത്ത് ടാഗ് ചെയ്തിരിക്കുന്നത്. അത് തലതിരിച്ചാണ് ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളതാണ് ഇതിൻ്റെ പവർ സപ്ലൈ. പവർ സപ്ലൈ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 12 volt ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 12 volt നിങ്ങൾ കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാക്സിമം ഒരു റെഗുലേറ്റർ ഇട്ട് 12 volt കറക്റ്റ് ചെയ്തതിന് ശേഷം കൊടുക്കുക. സാധാരണ നമുക്ക് വരുന്നത് ട്രാൻസ്ഫോമറിൽ നമ്മൾ 12 0 12 എടുത്താൽ, അല്ലെങ്കിൽ 12 0 12 എടുത്ത് ചെയ്താലും നമുക്ക് ഒരു 14 volt നമുക്ക് ഔട്ട് വരും. അപ്പോൾ അത് കൊടുക്കാതിരിക്കുക. റെഗുലേറ്റർ ഇട്ട് 12 volt കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് ഹീറ്റ് ആവൽ കൂടുതലുണ്ട് IC. അപ്പോൾ അത് ഇത്തിരി കുറവ് കാണിക്കും. അതിന് വേണ്ടിയിട്ടാണ് 12 volt നമ്മൾ റെഗുലേറ്റർ ഇട്ട് കൊടുക്കാൻ പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് ഇതിനകത്ത് വന്നിരിക്കുന്ന നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, ഇതിൻ്റെ പുറകിൽ, ഈ ബോർഡിൻ്റെ പുറകിൽ എല്ലാം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത്ര കൺഫ്യൂഷൻ വരില്ല. എന്നാലും വീണ്ടും പറയുകയാണ്, ഇതിൻ്റെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആംപ്ലിഫയറിലേക്കുള്ള സ്ട്രിപ്പ് വയർ, അതുകൂടാതെ ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്കുള്ള സ്ട്രിപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലായിട്ട് വന്നിരിക്കുന്ന നമുക്ക് ഓക്സ് 1, 2 അങ്ങനെ 2 ഓക്സ് ഉണ്ട്. ഇതിനകത്ത് 3 ഓക്സിലറി ഉണ്ട്. നമ്മൾ 2 ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 2 കേബിളാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഉള്ളതാണ് നമുക്ക് USB പാനലിലേക്കുള്ളത്. USB പാനലിൽ നമുക്ക് ഡയറക്റ്റ് ഇതേപോലെയാണ് USB ഇപ്പോൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗം നമുക്ക് ഉപയോഗിക്കുന്നതല്ല. ഇത് വലിയൊരു വീതി കൂടിയ പിന്നാണ്. അതിൻ്റെ ഒരു സൈഡിലാണ് നമ്മൾ ഈ USBക്കുള്ള വയർ കണക്ട് ചെയ്യേണ്ടത്. പിന്നെ എൻകോഡറിലേക്കുള്ളതാണ്. അപ്പോൾ ഗ്രൗണ്ട് നോക്കുക. ഇതിനകത്ത് ഈ ബോർഡിൽ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ട് നോക്കുക. അതുപോലെ തന്നെ എൻകോഡറിൽ നമുക്ക് ഗ്രൗണ്ട് സപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് കറക്റ്റ് കൊടുത്താൽ മതി. ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഇൻപുട്ടാണ്. ഇൻപുട്ട് നമുക്ക് നോക്കിയാൽ അറിയാം, ഇൻപുട്ടിൽ എല്ലാം എഴുതിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ സെൻറ്റർ, അത് സറൗണ്ട്, ലെഫ്റ്റ്, സറൗണ്ട്, റൈറ്റ്,
ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ് അതുപോലെ തന്നെ സബ് ഊഫറിൽ ഇതിലെല്ലാം എഴുതിയിട്ടുണ്ട്. ഇത് ഈ പോയിന്റ് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഡി വി ഡിന്ന് ഡയറക്റ്റ് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയാണ്, സിക്സ് ചാനൽ ഇൻപുട്ട് കൊടുക്കാനാണ് ഈ ഒരു പോയിന്റ് ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും എല്ലാവരും കറക്റ്റായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ആർ സി സോക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് ആറെണ്ണം വന്നിരിക്കുന്നത് ഡി വി ഡി എന്നുള്ള സിക്സ് ചാനലിനുള്ള ഇൻപുട്ടാണ്. അതുപോലെ തന്നെ രണ്ട് ഓക്സിലറിക്കുള്ള സെപ്പറേറ്റ് ആർ സി സോക്കറ്റിനും നമുക്ക് ഇവർ തന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു പവർ ഓൺ സ്വിച്ചാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഈ ഇതിനകത്ത് വരുന്നത്. ഇനി ജസ്റ്റ് നമുക്ക് പ്ലേ ചെയ്യുന്നില്ല, ഇതൊന്ന് ഓണാക്കി ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ഇത് യു എസ് ബി നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റിമോട്ടിൻ്റെ സെൻസറാണ് ഈ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ എൻഗോഡർ. എൻഗോഡർ വഴി നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് വോളിയം, അതുപോലെ തന്നെ സറൗണ്ട് വോളിയം, സബ് ഊഫറിൻ്റെ വോളിയം, സെൻറ്ററിൻ്റെ വോളിയം, ഇതെല്ലാം നമുക്ക് ഇതുവഴി തന്നെ എൻഗോഡറിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വോളിയം കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവരും സെലക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഇൻപുട്ട് സെലക്ട് ചെയ്യാനായിട്ട് ഈ എൻഗോഡറിലില്ല. ഇൻപുട്ട് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ മോഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എഫ് എം, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ യു എസ് ബി, ഓക്സിലറി 1, 2, ബ്ലൂടൂത്ത്, ഇതെല്ലാം നമ്മൾ ഈ മോഡ് റിമോട്ടിൽ വെച്ച് മോഡിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ യു എസ് ബി ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പവർ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ഇതിനകത്ത് യു എസ് ബിയുടെ നമുക്ക് ഇതിനകത്ത് പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് ചെയ്യാനും വോളിയം കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഈ റിമോട്ട് വഴി സാധിക്കും. ഇപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോകാനായിട്ട് നമുക്ക് ഇതിനകത്ത് നെക്സ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ റേഡിയോ ട്യൂൺ ചെയ്തെടുക്കാനും ഒക്കെ നമുക്ക് ഈ റിമോട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ ഒരു 5.1 പ്രോലോജിക് ആംപ്ലിഫയർ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ കണക്ഷൻ കൊടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഏകദേശം മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ വില വരുന്നത് നമുക്ക് ഏകദേശം ഒരു 1000 രൂപ തൊട്ട് 1200, അങ്ങനെ പല രീതിയിലും പല വിലകൾ, പല കട ഷോപ്പുകളിലും പല വിലയാണ് വരുന്നത്. ഓൺലൈനിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത് എറണാകുളത്തു നിന്നാണ് മേടിക്കുന്നത്. എന്നാലും വലിയ നല്ല രീതിയിലുള്ള ബോർഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കി നല്ലൊരു ഓഡിയോ ക്വാളിറ്റി തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. എന്നാലാണ് ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.